ഡൽഹി മദ്യനയ അഴിമതിക്കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകുന്നു. ഡൽഹി കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ കെജ്രിവാൾ സന്ദർശനം നടത്തി. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാനും ആം ആദ്മി പാർട്ടി നേതാക്കളും കെജ്രിവാളിനൊപ്പം ക്ഷേത്രത്തിലെത്തി. കെജ്രിവാളിന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി സജു തോമസ് ചേരുന്നു. സജു, ഈ ക്ഷേത്ര സന്ദർശനത്തെ തുടർന്ന് കെജ്രിവാൾ ഇനി എന്താണ് ചെയ്യുന്നത്? അജിംസ്, അദ്ദേഹം ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇവിടെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഏകദേശം ഒരു മണിക്കായിരുന്നു പത്രസമ്മേളനം അദ്ദേഹം വിളിച്ചിരുന്നത്. വാർത്താസമ്മേളനം അല്പം കൂടെ താമസിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം എത്തിയത് 11 മണിക്കാണെന്നായിരുന്നു ആദ്യം ആം ആദ്മി ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. എന്നാൽ അദ്ദേഹം എത്തിയത് ഏറെ താമസിച്ചായിരുന്നു. 11:30 കൂടിയാണ് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് എത്തിയത്. എന്തായാലും ഡൽഹിയിലെ ഹനുമാൻ ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള ശിവക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ പാർട്ടി ആസ്ഥാനത്തേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു ഏറ്റവും വലിയ ഒരു നേതാവ് കിട്ടുന്ന ഒരു പര്യവേഷം ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യ നേതാവായിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിന് വന്നിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടിയിലെ ഒരു പ്രമുഖ നേതാവ് എന്ന നിലയിലേക്ക് ആം ആദ്മി പാർട്ടിയുടെ നേതാവായിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ 50 ദിവസത്തെ ജയിൽവാസം മാറിയിരിക്കുകയാണ്. അല്പസമയം മുൻപ് ഹനുമാൻ ക്ഷേത്ര പരിസരത്തൊക്കെയും നിരവധി ആളുകളായിരുന്നു, 100 കണക്കിന് ആം ആദ്മി പ്രവർത്തകരും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരായിരുന്നു എത്തിയിരുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ കാണുവാനും അല്പസമയം അദ്ദേഹത്തോട് സമയം ചെലവഴിക്കാനും ഒക്കെ ആയിട്ട് നിരവധി പ്രവർത്തകരാണ് ഡൽഹിയുടെ പല ഭാഗത്തു നിന്നും എത്തിയത്. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. ഇന്നലെ തീഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹം വാഹനത്തിൽ നിന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് രാജ്യത്ത് ഏകാധിപത്യം തുടരുകയാണ്. ഈ ഏകാധിപത്യത്തെ താഴെ ഇറക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഏകാധിപത്യത്തെ പിടിച്ചു നിർത്തണമെങ്കിൽ നാം എല്ലാവരും ഒറ്റക്കെട്ടായി എല്ലാവരും പോരാടണം എന്നാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോടായി പറഞ്ഞത്. അത് തന്നെയാവാം ഇന്നും അദ്ദേഹം ആവർത്തിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അതീവ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ആം ആദ്മി പാർട്ടി ഓഫീസിന് മുൻപിലും വലിയ സുരക്ഷയാണ് പോലീസിൻ്റെയും അർദ്ധസൈനിക വിഭാഗത്തിൻ്റെയും ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. വാർത്താസമ്മേളനത്തിന് ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ 4 മണിക്ക് നടക്കാൻ പോകുന്ന റാലിയെ പറ്റിയുള്ള വിശദീകരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 4 മണിക്ക് സൗത്ത് ഡൽഹിയിലാണ് ആദ്യത്തെ റാലി ആരംഭിക്കുക. അതിനുശേഷം 6 മണിക്ക് ഈസ്റ്റ് ഡൽഹിയിലും റാലിയുണ്ട്. 2 റാലികളിലും അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് നമുക്കിപ്പോൾ ഔദ്യോഗികമായി ആം ആദ്മി പാർട്ടി ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അജിംസ്.